പുനലൂർ മൃഗാശുപത്രിയിൽ നായയുടെ താടിയലിൽ കുടുങ്ങിയ എല്ലിൻ വളയം ശ്രമകരമായ നിലയിൽ പുറത്തെടുത്തു. കമുകുഞ്ചേരി കുന്നത്തയ്യത്ത് വീട്ടിൽ ലതാ സുരേഷിൻ്റെ വീട്ടിലെ വളർത്ത നായയുടെ വായിൽ ആണ് എല്ല് കുടുങ്ങിയത്. ഇന്നലെ വൈകിട്ട് നായയ്ക്ക് ആഹാരം കൊടുക്കാൻ ചെന്നപ്പോഴാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം നായയെ ആവണീശ്വരം അഗ്നിശമന സേനയുടെ കാര്യാലയത്തിൽ കൊണ്ടുപോയി എങ്കിലും അവർക്ക് എല്ലും കഷണം നീക്കം ചെയ്യാൻ സാധിക്കാതെ വന്നതിനാൽ പുനലൂർ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും അതിൽ പ്രകാരം ഇന്ന് രാവിലെ 9 മണിക്ക് പുനലൂർ മൃഗാശുപത്രിയിൽ എത്തിച്ച 4 വയസ്സുള്ള നായയുടെ താടിയല്ലിൽ കുടുങ്ങിയ എല്ലിൻ കഷണം 3 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വളരെ ശ്രമകരമായ ഏകദേശം 11 മണിയോടെ നീക്കം ചെയ്യുകയായിരുന്നു. ഡോക്ടർ സുനു, ഡോക്ടർ തോമസ്, ഡോക്ടർ ചന്ദന, അറ്റൻഡർമാരായ മകേഷ്, ജയൻ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഷാഹിന എന്നിവരുടെ നേതൃത്വത്തിലാണ് എല്ലിൻ കഷണം പുറത്തെടുത്തത്. ഇന്ന് രാവിലെ 9 മണിക്ക് ലത എന്ന് പറയുന്ന ഒരു പൂഞ്ചേരി വെള്ളയാണ് ഇതിന്റെ താടി ഒരു കാറ്റിൽ, അതായത് പശുവിന്റെയോ എരുമയുടെയോ അതുപോലെയുള്ള എല്ല് കുടുങ്ങിയിട്ട് ഊട്ടം പറ്റാത്ത രീതിയിൽ കീഴ്ത്താടി എല്ല് കുരുങ്ങുകയുള്ളൂ. അവർ ഫയർ റെസ്ക്യൂ സർവീസിനെ അവിടെ കാണിച്ചെങ്കിലും അവർക്ക് കൈയറിഞ്ഞ് പറ്റാത്തതിനെ കുന്നൂർ ആശുപത്രി പറഞ്ഞു. ഞങ്ങൾ രാവിലെ വന്ന അവിടെ ആദ്യത്തെ കേസായിരുന്നു. 1 മണിക്കൂറോളം എടുത്ത് മയക്കി ആക്സൺ ബ്ലേഡ് കൊണ്ടും ബ്ലേഡ് കൊണ്ടും ഒക്കെ ഒരു പരുവത്തിൽ ഇളക്കി കളയാനായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ തുറന്നു കുരുങ്ങിയൊക്കെ കിട്ടാറുണ്ടെങ്കിലും ഇത്രയും കറക്റ്റായി ഒരു എല്ല് താടിയെല്ലിൽ കുടുങ്ങി ഊരാൻ പറ്റാത്ത രീതിയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഈ ആശുപത്രി എല്ലാ ജീവനക്കാരും കൂടെ വളരെ ശ്രമകരമായ ജോലി ശേഷമാണ് ഇത് മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതിനെ ജീവൻ രക്ഷിക്കാനായത് ഞങ്ങൾക്ക് അധിക സന്തോഷം രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ.